അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഇശ്ഖ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടായ്മയിലെ ബഹുമാനികളെ, യജമാനനായ റബ്ബ് അവന് പൊരുത്തപ്പെട്ട ഇബാദകളിൽ നമുക്കെല്ലാം ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഗ്രൂപ്പിന് കീഴിൽ ഓരോ ദിവസങ്ങളിലും പ്രത്യേകം ദിക്കറുകളും സലാത്തുകളും സെലക്ട് ചെയ്ത് മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി ലക്ഷക്കണക്കിന് ദിക്കറുകളും സലാത്തുകളും ചൊല്ലിത്തീർക്കാറുണ്ട്. അതോടൊപ്പം ഖത്മിന് വേണ്ടി പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയിലൂടെ ധാരാളം ഖത്മുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു. COVID-19 ബാധിച്ച് ഈ അടുത്ത് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ ഈ അടുത്ത ദിവസങ്ങളിലായി 13 ഖത്മകൾ ഓതിത്തീർത്തു എന്നറിയാൻ കഴിഞ്ഞു. യജമാനനായ റബ്ബ് പൂർണാർത്ഥത്തിൽ ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാൻ കഴിയും. മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറുവാഹകൾ എല്ലാ ദിവസങ്ങളിലും നമ്മെ സന്ദർശിക്കുന്നുണ്ട് എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് അർവാഹകൾ നാമുമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ രാത്രിയിലും അർവാഹകൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ അർവാഹകൾ അത് താമസിച്ചിരുന്ന വീടിൻ്റെ നേരെ നിൽക്കും. വയുനാദി കുല്ലു വാഹിദിൻ മിൻഹാ ബിസൂത്തിൻ ഹസീൻ, വളരെ വിഷമത്തോടുകൂടെ അർവാഹകൾ വിളിച്ചു പറയും. യാ അഹ്ലി, ഓ എൻ്റെ അഹ്ലുകാരെ, വഅഖാരിബി എൻ്റെ കുടുംബങ്ങളെ, വവലദി എൻ്റെ മക്കളെ, യാ മൻ സകനു ബുയൂതനാ, ഞങ്ങൾ താമസിച്ച വീടുകളിൽ താമസിക്കുന്നവരെ, വയാമൻ ലബിസു സിയാബനാ, ഞങ്ങൾ ധരിച്ച വസ്ത്രം ധരിക്കുന്നവരെ, വഖ്ത സമുവ്വാലനാ, ഞങ്ങൾ ഉണ്ടാക്കിയ മുതലുകൾ വീതിച്ചെടുത്തവരെ എന്നിങ്ങനെ ഓരോന്നോരോന്നെടുത്തെടുത്ത് എണ്ണി എണ്ണി പറഞ്ഞ് വിളിക്കും. വിളിച്ചിട്ട് വളരെ വിഷമത്തോടുകൂടെ അവർ ചോദിക്കും, അഹൽ മിൻകും മിൻ അഹദിൻ യദ്കുറുനാ വയതഫക്കറുനാ ഫീ ഖുർബത്തിനാ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ഞങ്ങളെ ഏകാന്തതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ. വനഹ്നു ഫീ സിജ്നിൻ ത്വവീൽ വഹിസ്നിൻ ശദീദ്, ഞങ്ങളൊരു ജയിലറക്കുള്ളിലാണ്, ദീർഘമായ ഏകാന്തവാസത്തിലാണ്. ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണേ, എന്നാൽ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും കേട്ടോ. നിങ്ങളെ ഞങ്ങളോട് ബുഹല് കാണിക്കല്ല, പിശുക്ക് കാണിക്കല്ല, നിങ്ങൾക്കും ഇതുപോലൊരു സാഹചര്യം വരാനുണ്ട്. യാ ഇബാദുല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിയാറുകളെ, ഇന്നൽ ഫളലല്ലദീ ഫീ ഐദീകും കാന ഫീ ഐദീനാ, നിങ്ങളുടെ കൈവശമുള്ള ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളില്ലേ, ഒരു കാലത്തത് ഞങ്ങൾ ആസ്വദിച്ചതാണ് അനുഭവിച്ചതാണ്. വകുന്നാ ലാ നുൻഫിഖു മിൻഹു ഫീ സബീലില്ലാ, അന്ന് ഞങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടില്ലായിരുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ഞങ്ങളെ ചെലവഴിച്ചില്ല, പലതും മക്കൾ കരുതി ഞങ്ങൾ ബാക്കി വെച്ചു, കുടുംബാംഗങ്ങളെ കരുതി ഞങ്ങൾ ബാക്കി വെച്ചു. എന്നാൽ ഞങ്ങളതിന്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉപകാരമോ മറ്റുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അർവാഹകൾ അഹ്കാർ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ട് എങ്കിൽ സന്തോഷത്തോടെ അവർ തിരിക്കും. അതല്ല എങ്കിൽ നിരാശയോടെ വലിയ വേദനയോടെ അവർ മടങ്ങിപ്പോകുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം. അന്നന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൽ മയ്യിതു ഫീ ഖബരിഹി ഇല്ലാ കൽ ഗരീഖിൽ മുതവവ്വിസ്, ഖബറിൽ കിടക്കുന്ന ഒരു മയ്യത്ത് വല്ല കച്ചിത്തുരുമ്പും കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്നവനെ പോലെയാണ്. അവന്റെ കൂട്ടുകാർ, അവന്റെ മക്കൾ, അവന്റെ സഹോദരങ്ങൾ ഇങ്ങനെ
ഓരോരുത്തർ എണ്ണി എണ്ണി മുത്തായതങ്ങൾ പറയുന്നു. അവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന് വരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഫൈദാ ലഹഖതുഹു, ആ പ്രിയപ്പെട്ടവരുടെ ദുആ അവനോട് ചേർന്നു കഴിഞ്ഞാൽ, കാനത്ത് അഹബ്ബ ഇലൈഹി മിന ദുനിയാ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ളതും മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തീരുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഈ കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങൾ, അവർ ഒരുമിച്ചുകൂടി കണ്ണുകൊണ്ട് കാണാത്ത മുഅ്മിനീങ്ങൾ, ഈ ദുരന്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വിശിഷ്യ പ്രിയപ്പെട്ട സൈനബ എന്ന് പറയുന്ന മഹബി ഇന്ന് ആ ഉമ്മയുടെ 3-ന്റെ ദിവസം കൂടെയാണ്. അൽഹംദുലില്ലാ, ആ കുടുംബത്തിലെ ഉമ്മയുടെ കുടുംബത്തിലെ പല സഹോദരിമാരും ഈ കൂട്ടായ്മയിലുണ്ട്. എപ്പോഴും സിക്കറും സലാത്തും ചൊല്ലുന്നതിലും ഖുർആൻ ഓതുന്നതിലുമെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്നവരാണെന്ന് അറിയാൻ കഴിഞ്ഞു. ആ കുടുംബാംഗങ്ങൾ അടക്കം ആ ഉമ്മയ്ക്ക് വേണ്ടി സമയമായപ്പോഴേക്ക് 13 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. ആ ഇഷ്കെ ഹബീബ് കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അടക്കം ഈ ദുരന്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഖത്മുകൾ ഓതിയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. യജമാനനായ റബ്ബേ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബ് പ്രത്യേകിച്ച് സൈനബ എന്ന് പറയുന്ന ആ ഉമ്മയുടെ ഖബറിലേക്കും ഈ കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഖബറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ ദുആഅന് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. യജമാനനായ റബ്ബ് പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്നും ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇലാ ഹളറത്തി ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി റവാഹി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈന അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى اله وصحبه سيدنا وشفيعنا محمد عدد ما في علم الله صلاه وسلاما وبركه دائمه بدوام ملك الله. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഓതിയത് നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അഫ്വ് ചെയ്ത് നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്കേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂട്ടായ്മയിലെ മുഹബ്ബീങ്ങൾ ഓതിയ ഖത്മുകൾ നീ ഖബൂലാക്കണേ റഹ്മാനെ. ആഴ്ചയിൽ അവർ ഓതി തീർക്കുന്ന മുഴുവൻ ഖത്മുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, പ്രിയപ്പെട്ടവർ മൺമറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമോ, വല്ലതും ഹോദി ഹദിയ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നിറമനസ്സോടുകൂടെ 1, 2, 3, 5 ജുസ്ഉകൾ ഏറ്റെടുത്ത് ഞാനും മരിക്കേണ്ടവനാണ്, ഞാനും ഖബറിൽ കിടക്കേണ്ടവനാണെന്ന ബോധത്തോടുകൂടെ എൻ്റെ ഖബറിലേക്കും മുഅ്മിനീങ്ങൾ ചെയ്യണമെങ്കിൽ ഞാനും ചെയ്യണമല്ലോ അല്ലാ എന്ന് ചിന്ത
ഇബ്ലീസിന്റെ ഏറ്റെടുക്കുന്ന സഹോദരിമാർ ഉമ്മമാർ മുഅ്മിനീങ്ങൾ, അള്ളാഹുവെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഈ ഖത്മിൽ ഭാഗമായ ഏതൊരാളുണ്ടോ അവരിൽ നിന്നെല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. خالقاي ربي ختمن ده ثواب اشرف الورى محمد الرسول الله صلى الله عليه وسلم മുത്തായ തങ്ങളുടെ തിരു ഹവറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. മദീന പുൽഗാനി ഖത്മിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരിമാർ, മുഴുവൻ ഉമ്മമാർ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളുടെ തിരു ഹവറത്തിൽ ചെല്ലാൻ, തിരു റൗളയിൽ ചെല്ലാൻ ഈ ഖത്മിൽ പങ്കെടുത്തവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ കൂട്ടായ്മയിലുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഇതിൻ്റെ സവാബ് ഹബീബായ തങ്ങളടക്കം മറ്റമ്പിയാ മുർസലീങ്ങളും മഹാത്തു മുഅ്മിനീങ്ങൾ, ബദരീങ്ങൾ, ഹദീങ്ങളടക്കം മുഴുവൻ സഹാബത്തിൻ്റെയും സലഫ് സ്വാലിഹീങ്ങളുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹിയുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഖുതുബിയോരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഈ മാസത്തിൽ വഫാത്തായി പോയ മുഴുവൻ മഹാന്മാരുടെ മഹതിമാരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. വിശിഷ്യ അള്ളാഹുവേ, ഞങ്ങൾ ഓതി തീർത്ത ഖത്മുകളുടെ സവാബ് ഇഷ്കേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടായ്മയിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, വിശിഷ്യായി ദുരന്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയവർ, സൈനബും ഉമ്മയടക്കം എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ മണ്ണറ മണിയറയാവാൻ നീ ഖത്മുകൾ നീ കാരണമാക്കണേ അള്ളാ. കണ്ണെത്തുന്ന ദൂരം ഖബറിൽ വിശാലത ലഭിക്കാൻ നീ ഖത്മുകൾ നീ കാരണമാക്കണേ അള്ളാ. മഗ്ഫിറത്ത് നീ നൽകണേ റഹ്മാനെ, മർഹമത്ത് നീ നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ റാഹിമേ നീ മാഫാക്കണം. നൂറ് പേരെ നിഷ്ഠൂരമായി വധിച്ച വ്യക്തിയുടെ കൽബിൽ നന്നാവണമെന്ന ചിന്ത വന്നപ്പോഴേക്ക് നിന്റെ റഹ്മത്തിന്റെ കവാടം തുറന്ന് സ്വീകരിച്ച റബ്ബല്ലേ നീ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മണ്ണറഞ്ഞ പ്രിയപ്പെട്ടവർക്കും നിന്റെ അഫ്വ് നൽകി ഞങ്ങളെ നീ കബൂലാക്കണേ അള്ളാ. വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഇടം നൽകണേ റഹ്മാനെ. രാജാവായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഹബീബായ തങ്ങളോടൊന്നിച്ച് ലിവാഉൽ ഹംദ് എന്ന പതാകയ്ക്ക് കീഴിൽ അർശിന്റെ തണലിലും സ്വർഗീയ ആരാമത്തിലും ഒരുമിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അതിനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു. അള്ളാഹുവേ, ഈ ഖത്മുകൾ ഓതി തീർത്തതിൽ മറ്റൊരു താല്പര്യം ഞങ്ങൾക്കില്ല. കണ്ണുകൊണ്ട് കാണാത്ത മുഅ്മിനീങ്ങളാണ് മുഅ്മിനാത്തുകളാണ്. അള്ളാഹുവേ, ഈമാൻ എന്ന ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഹബീബായ തങ്ങളുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലൊരംഗമാണെന്നുള്ള നിലയിൽ ഖത്മുകൾ ഏറ്റെടുത്തോതിയത് അള്ളാ, എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിക്കാനുള്ള സബബാക്കണേ റഹ്മാനെ. ഇനിയും ഇനിയും ധാരാളം ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഖത്മ് ഏറ്റെടുത്തവരിൽ ഈ കൂട്ടായ്മക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ മക്കൾ ഖത്മ് ഏറ്റെടുത്തിട്ടുണ്ട്, ജുസുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ആ ഏറ്റെടുത്ത മക്കൾക്ക് പഠനത്തിൽ വലിയ പുരോഗതി നൽകണേ റഹ്മാനെ, ബുദ്ധിശക്തി നൽകണേ റഹ്മാനെ, ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് മരണപ്പെട്ടുപോയ വിവരമറിഞ്ഞു. അള്ളാ അള്ളാ, ഈ ഖത്മുകളുടെ സവാബ് ആ കൂട്ടുകാരൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ആ കൂട്ടുകാരൻ്റെ കുടുംബത്തിന് നീ ഹിമ്മത്തും സുബറും നൽകണേ റഹ്മാനെ. ബാപ്പയില്ലാത്തൊരു കുറവാ മക്കൾക്ക് നീ നൽകല്ല റഹ്മാനെ. ആ സഹോദരിക്ക് ഖൈറാണെങ്കിൽ എത്രയും പെട്ടെന്ന് പകരം ഒരു ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മൗത്ത് ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാ.
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലി നൽകണേ റഹ്മാനേ. ഖാലിഖായ റബ്ബേ, ഇനി നിന്റെ ഖളാ അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് നസ്വഹായ തൗബക്കുള്ളൊരു തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സലീമായ കൽബോടെ നിന്നിലേക്ക് യാത്ര തിരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. കൽബറിഞ്ഞ് കെലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവെ, ചോദിക്കാൻ ഞങ്ങളുടെ മുന്നിൽ യോഗ്യതയില്ലെങ്കിലും മെമറില്ലെങ്കിലും നിന്റെ മഹവ് പകലിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങൾ യാചിക്കുകയാണ്. മലക്കുൾ മൗത്ത് ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ തിരുമദീന ഹറമിൽ വെച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനു പറ്റിയ ഈമാനും ഇഷ്ഖും അമലും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അവസാനത്തെ ആറടി മണ്ണ് ജന്നത്തുൽ ബഖീഇലാക്കണേ അല്ലാഹ്. അതിനു പറ്റിയ ഇഷ്ഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ പലരും നീറുന്ന പ്രശ്നങ്ങളുള്ളവരാണ്. ഖാലിഖായ റബ്ബേ, അറിയുന്ന റബ്ബ് നീയാണ്. COVID-19 ദുരന്തം കാരണം വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. ഇന്ന് പരിശോധനയ്ക്ക് പോവുകയാണ്. എൻ്റെ ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്ന സന്തോഷം കേൾക്കണം. പ്രത്യേകം ദുആഇന് വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഷമീർ എന്ന് പറയുന്ന കൂട്ടുകാരനെ അടക്കം അല്ലാഹുവേ, എല്ലാവർക്കും സമ്പൂർണ്ണ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ഈ രോഗത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നീ രക്ഷ നൽകണേ റഹ്മാനെ. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ, അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവാസികൾ അല്ലാഹ് വലിയ വിഷമത്തിലാണ്. ഞങ്ങളുടെ പ്രവാസികളെ നീ തളർത്തിക്കളയല്ല റഹ്മാനെ. രോഗം കൊണ്ട് നീ വിഷമിപ്പിക്കല്ല റഹ്മാനെ. കാലങ്ങളായി കുടുംബത്തെ വിട്ടുനിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചു വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. യാത്രക്കുള്ള എല്ലാ വഴികളും എളുപ്പമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വലിയ പ്രതീക്ഷയിൽ നാട്ടിൽ വന്ന് തിരിച്ചു പോവാൻ കഴിയാതെ മഴീസത്തിന്റെ മാർഗം മടഞ്ഞു കിടക്കുന്നവരുണ്ട്. അള്ളാഹ്, നീ എത്രയും പെട്ടെന്ന് ഖൈറിന്റെ വാതിലുകൾ തുറന്നു നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, ഒരു വീടില്ലാതെ വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്. പൂർത്തിയാക്കാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ റഹ്മാനെ. സ്വസ്ഥമായ സ്വന്തം വീട്ടിൽ അന്ത്യമുറങ്ങാൻ ആവശ്യമായ എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ റഹ്മാനെ. കടം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. വീട്ടാനുള്ള ഖൈറിന്റെ വാതിലുകൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാലങ്ങളായി കണ്ണീരിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട് ഒരു കുഞ്ഞിക്കാലി കാണാത്തതിൻ്റെ പേരിൽ. അല്ലാഹ്, ഞങ്ങൾ എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ മക്കളുടെ മുഖം കാണുമ്പോൾ ഞങ്ങളെല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അലിഞ്ഞില്ലാതെയാവുന്നു. അല്ലാഹുവേ, മക്കളില്ലാത്തവരുടെ ജീവിതം എത്ര ദുസ്സഹമാണ്. അല്ലാഹ്, ശറഫായ തങ്ങളെ മുൻനിർത്തി സാധുക്കളായ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കൈയുയർത്തുന്നു. ഈ കൂട്ടായ്മയിലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മക്കളില്ലാതെ നിരാശയിൽ കഴിയുന്നവർക്ക് അല്ലാഹുവേ, ഇതിന്റെ മുമ്പിൽ കൈനീട്ടി ആടിച്ചപ്പോൾ മക്കളുണ്ടായ ഡസൻ കണക്കിന് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇനിയും നിന്റെ ഇജാബത്തെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ഖൈറാത്തിന് വേണ്ടി സമയം കണ്ടെത്തു കണ്ടെത്തുന്നവർക്ക് വലിയ സന്തോഷം നീ നൽകണേ റഹ്മാനെ. ഖായിബാക്കല്ല റഹ്മാനെ, നിരാശപ്പെടുത്തല്ല റഹ്മാനെ. അവരുടെ എല്ലാ വിഷയങ്ങളിലും നീ ഖൈർ നൽകണേ റഹ്മാനെ. ഇനിയും ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതി തീർത്ത ഖത്മിന്റെ സവാബ്, ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ, സഹോദരങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ, ഭർത്താക്കന്മാരിൽ നിന്ന് മരണപ്പെട്ടുപോയവർ, മക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ, എല്ലാവരുടെ ഹദറത്തിലേക്കും ഞങ്ങൾ ഹദി ചെയ്യുന്നു. വിശിഷ്യ സാധുവായ എൻ്റെ ഗുരുവര്യരുടെ ഭാര്യയടക്കം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമയടക്കം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, അള്ളാഹ്
കർത്താവേ അവരോട് ഒന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് ഇതൊരു സബബാക്കണേ അല്ലാ. ആരെല്ലാം ഇതുപോലത്തെ ഹൈറായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്നുവോ ഇതിന്റെ ഭാഗമാവുന്നുവോ ഒരാളെയും നീ ഹായിബാക്കല്ല റഹ്മാനെ, ഒരാളെയും നീ ഹായിബാക്കല്ല റഹ്മാനെ. ഈ കൂട്ടായ്മയുടെ പിന്നിൽ നടക്കുന്ന എല്ലാ സുഹൃതങ്ങളും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പലരും കത്തുന്ന ഹൃദയം കൊണ്ട് നീറുന്ന വിഷമങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. അറിയുന്ന റബ്ബേ എല്ലാവർക്കും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ, വിഷമത്തിലാക്കല്ല റഹ്മാനെ, പ്രതിസന്ധിയിലാക്കല്ല റഹ്മാനെ. എന്ത് ബലാഹുകൾ ഉണ്ടെങ്കിലും നീ തട്ടിമാറ്റണേ അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. ഹാസിര്യങ്ങളുടെ ഹസദിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. മക്കിരിയങ്ങളുടെ മക്കറിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. ളുടെ ഉൽമിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. ഹൈറായ മഴീശത്തിന്റെ മാർഗം തേടുന്നവരുണ്ട്, എത്രയും പെട്ടെന്ന് നീ ഹൈറിൽ എത്തിക്കണേ റഹ്മാനെ. മക്കൾക്കിണകളെ തേടുന്നവരുണ്ട്, ഹൈറായ ബന്ധങ്ങൾ നീ അടുപ്പിക്കണേ റഹ്മാനെ. കുടുംബജീവിതത്തിൽ അല്ലാഹുവേ സമാധാനമില്ലാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്, ഐക്യവും റാഹത്തും നിലനിർത്തണേ റഹ്മാനെ. പരിപൂർണ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. اللهم عليك توكلنا وإليك نبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. اللهم عليك توكلنا وإليك نبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. وارحمنا يا راحم المساكين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ريبطة أمام سهود إمام المؤمنين الحمد لله نقول ودي تختم أولاك نقول بلية سندوش ومد الله قبولك تعالى. ഞാൻ പങ്കെടുക്കുന്ന മജ്ലിസുകളിലെല്ലാം ഞാൻ ദുആ ചെയ്യും. ഈ പരിപാടി നിങ്ങൾക്ക് ലൈവായി കാണാൻ പറ്റി, കണ്ട് അമീൻ പറയാൻ പറ്റുന്ന വിധത്തിൽ ഇതൊക്കെ സംവിധാനിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി, അള്ളാഹു തആല കൂട്ടുകാരനെല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യട്ടെ. കൂട്ടുകാരനും അൽഫുർഖാൻ എന്ന സ്ഥാപനത്തിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ധാരാളം ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.